നവ്യ നായരുടെ ഒരുത്തി എന്ന സിനിമയിലെ രാധാമണി പ്രേക്ഷകരുടെ ഹൃദയം ഇതിനകം തന്നെ കവർന്നു കഴിഞ്ഞു. ഒരുത്തിക്ക് പ്രചോദനമായ യഥാർത്ഥ രാധാമണി ഇപ്പോൾ വയനാട്ടിലുണ്ട്. കൽപ്പറ്റയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഷൈജുവിനോടൊപ്പമാണ് കൊല്ലം സ്വദേശിനിയായ സൗമ്യ വയനാട്ടിലേക്ക് എത്തുന്നത്. നല്ലൊരു സിനിമയാണ്, നല്ല വി കെ പ്രകാശ് സംവിധാനം ചെയ്ത നല്ലൊരു സിനിമ. സംസ്ഥാനം നടക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പേടിയുണ്ടായിരുന്നു, കഴിയുമ്പോൾ ആണല്ലോ ഇപ്പോൾ ഒരു ഇതായി മാറുന്നു. സൗമ്യയുടെ ജീവിതത്തിൽ 4 വർഷം മുൻപ് നടന്ന ഒരു സംഭവം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഒരുത്തി. തന്റെ അനുഭവം മികച്ച ഒരു സിനിമയായി സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് യഥാർത്ഥ ജീവിതത്തിലെ രാധാമണി. സിനിമ അവസാനിക്കുമ്പോൾ സൗമ്യയുടെ ചിത്രവും സ്ക്രീനിൽ തെളിയുന്നുണ്ട്. വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഇത്ര നല്ല ഒരു സംവിധായകനും തിരക്കഥാകൃത്തും ഇത് ഏറ്റെടുത്ത്, അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. വി കെ പ്രകാശ് സാറായാലും സുരേഷ് ബാബു സാർ ആയാലും ഇവർ രണ്ടുപേരും വളരെ ഫേമസ് ആയ ആൾക്കാരാണ്. അവർ ഈ കഥ ഒരു സിനിമയാക്കിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ നല്ല പ്രശസ്തിയായ ഒരു നവ്യ നായ ആ നടിയും പിന്നെ വിനായൻ ചേട്ടനും അവരെല്ലാം തന്നെ കൂടി ചേർന്നപ്പോൾ തന്നെ അതൊരു സൂപ്പർ ഹിറ്റായല്ലോ. എനിക്ക് അച്ഛനില്ല. എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ ഓർമ്മയാവുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചതാണ്. പിന്നെ എന്നെ വളർത്തിയതും വലുതാക്കിയതൊക്കെ അമ്മയാണ്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഓരോ തൊഴിലുറപ്പിന് പോയിട്ടായാലും അല്ലാതെ ഓരോ പണിക്ക് പോയിട്ടായാലും സമ്പാദിച്ചതാണ്. ആകെ ഉണ്ടൊരു മുതൽ പോകുകയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മരിക്കുന്നതിന് തുല്യമല്ലേ. അതിനത്രയും വിലയില്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു, ഒരാളും അതിന് ഇതാവില്ല. അതുകൊണ്ട് അത്രയ്ക്ക് വിലപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ തോന്നിയത്. വയനാട്ടിലെ ഇടത് യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരിലൊരാളാണ് സൗമി എന്ന് ഇപ്പോൾ താമസിക്കുന്നിടത്ത് മനോഹരമായ ഒരു പൂന്തോട്ടവും സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ കഥാനായിക. സ്ത്രീ സമൂഹത്തിനാകെ അഭിമാനവും പ്രചോദനവുമായി തന്റെ ഈ യാത്ര തുടരുകയാണ് ആത്മധൈര്യത്തിന്റെ ഈ സൗമി പ്രതീകം. മക്കളൊക്കെ ഇപ്പോൾ സിനിമ കണ്ടപ്പോഴൊക്കെയുള്ള ഒരു റെസ്പോൺസ് ഉണ്ട്, അവർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ അന്ന് കുഞ്ഞായിരുന്നല്ലോ, ഇപ്പോഴല്ലേ അവർ 4 വർഷമായില്ലേ. അന്നൊക്കെ അവർ 3-ലും 4-ലും ഒക്കെ പഠിക്കുന്ന അതേ ഒരു ഇതായതുകൊണ്ട് അവർക്ക് അന്നൊന്നും ഇതത്ര വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പം ഒരാൾ 10-ലോട്ടാവുന്നു, ഒരാൾ 8-ലോട്ടാവുന്നു. ഇപ്പോൾ അവർക്ക് അമ്മയൊന്നും ആയിരിക്കില്ല, അത് അവർക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടാവില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.